ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ചാണക്യൻ എന്ന് നമുക്ക് സെർജിയോ ലോപേറയെ വിളിക്കാം. ചാണക്യനെ പോലെ തന്നെ വിശ്വാസ്യതയ്ക്ക് വളരെയധികം പ്രാധാന്യം അദ്ദേഹം നൽകുന്നുണ്ട്. സെർജിയോ ലോപേറ ഇന്ത്യയിലേക്ക് വന്ന ആദ്യകാലം മുതൽ തന്നെ നമുക്കറിയാം, എഫ് സി ഗോവയുടെ പരിശീലകനായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഹ്യൂഗോ തോമസ് ആയാലും മത്തോ ദ ഹോൾ ആയാലും അങ്ങനെ കുറെ താരങ്ങൾ ഇന്നും അയാളുടെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പം അദ്ദേഹം എഫ് സി ഗോവയിൽ നിന്ന് മുംബൈ സിറ്റിയിലേക്ക് പോയി, മുംബൈ സിറ്റിയിൽ നിന്ന് ദാണ്ട വീണ്ടും ഇന്ത്യയിലേക്ക് വന്ന ഒഡീഷ എഫ് സിയുടെ പരിശീലകനായിരിക്കുകയാണ്. അന്നും ഇന്നും എന്നും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട താരങ്ങൾ കൂടെ തന്നെയുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന ഹ്യൂഗോ തോമസ് ഇപ്പൊ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ടീമിലായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം കുറച്ച് ചതിയും കാര്യങ്ങളൊക്കെ അനുഭവിച്ച കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ നിന്നും ഹ്യൂഗോ തോമസിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള നീക്കത്തിലാണ് ഒഡീഷ എഫ് സി എന്നാണ് അറിയാൻ കഴിയുന്നത്. കലിംഗയിലെ പോരാളികളുടെ കൂടാരത്തിലേക്ക് ഏറ്റവും വിശ്വസ്തനായ ഹ്യൂഗോ തോമസ് എന്ന തന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ കൂടി നിലവിൽ കലിംഗയുടെ പരിശീലകനായിട്ടുള്ള സെർജിയോ ലോപേറ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അപ്പം സെർജിയോ ലോപേറയുടെ പടക്കളത്തിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട പടത്തലവനായിട്ടുള്ള ഹ്യൂഗോ തോമസ് കൂടി വരുമ്പോൾ ലോബേറയുടെ എക്സാക്ട് സിസ്റ്റം പ്ലേ ചെയ്യപ്പെടാൻ പോവുകയാണ് ഒഡീഷയിൽ. ഹ്യൂഗോ തോമസിനെ കൂടാതെ ബിബിൻ സിംഗിന്റെ കാര്യത്തിലും അവർ തീരുമാനമായിട്ടുണ്ട്. ഹ്യൂഗോ തോമസും ബിബിൻ സിംഗും ഒഡീഷ എഫ് സിയിലേക്ക് വരുമെന്ന് സോഹൻ ബോർഡറിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.